നല്ല ഇടം നിങ്ങളോ അല്ലേ നല്ല ഇടം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ മോനിപ്പുഴയിലുള്ള ജിത്തുവിൻ്റെ ARJ മുറ ഫാമിലാണ്. ഇവിടെ നമുക്ക് ഒരു ലോഡ് പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് ഒരു ലോഡ് എന്ന് പറയുമ്പോൾ ഇത് ഇവരെപ്പോഴും പറഞ്ഞ പോലെ ഒറിജിനൽ മുറ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോത്ത് എന്നുള്ള രീതിയിലല്ല. ഇത് രണ്ടും വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്നുള്ള പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ മുറ ഇനത്തിൽപ്പെട്ട പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇനത്തിൽപ്പെട്ട പോത്തുകുട്ടികളും, അതായത് നമ്മുടെ ഈ സൈഡിലെല്ലാം കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് അവർ എടുത്തിട്ടുള്ള നേരത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 120 രൂപ എന്നുള്ള രീതിയിൽ ഒരു മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാണ്. ഇത് അവർ പണ്ട് തൊട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോത്തുകുട്ടികൾ മുറ എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും, അതെന്ന് വെച്ചാൽ ബഡ്ജറ്റിൻ്റെ അനുസരിച്ചാണ്. അതായത് 120 രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, അതുപോലെ തന്നെ 150 രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാം. രണ്ട് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫാമിലുള്ളത്. അപ്പോൾ ജിത്തിനോട് ബാക്കി ഇതിൻ്റെ ഈ ഒരു വ്യത്യാസവും കാര്യങ്ങളും എത്ര കുട്ടികൾ വന്നിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് ചോദിക്കാം. ജിത്ത് ഇപ്പോൾ എത്ര കുട്ടികളാണ് നമ്മുടെ ഫാമിലി ഇവിടെ? ഇപ്പം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-45 കുട്ടികളോളം. അത് എല്ലാം തന്നെ മുറയാണോ അതോ മിക്സ് ആയിട്ടാണ്? എങ്ങനെ? 20 മുറാക്കുട്ടികളും 20 ക്രോസ് കുട്ടികളും. 20 മുറാക്കുട്ടികളും 20 ക്രോസ് കുട്ടികളാണ് അല്ലേ? പിന്നെ അത് ക്രോസ് കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേരത്തെ അതിൻ്റെ വില എത്രയാണ്? 120 രൂപ. 120 രൂപ. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്താൽ നമ്മൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികൾ. അതായത് നമ്മൾ പറയില്ല, അത് മാത്രമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മൾ അപ്പം അപ്പറയും കൂടെ ഫാം ഉള്ളതുകൊണ്ടും രണ്ടിടത്തും കൂടെ ഇറക്കിയതാണ്. ഓക്കെ, രണ്ടായിട്ട് ഇറക്കി അല്ലേ? ഇവിടെയും പകുതി ഇറക്കി, അപ്പുറത്തും പകുതി ഇറക്കി. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പം നമ്മുടെ ലോഡ് വന്നു. ഓക്കെ, ഒരു ലോഡ് ഒറിജിനൽ കുട്ടികളും വന്നു, ഹരിയാന കുട്ടികളും വന്നു. ഓക്കെ, ഒരു ലോഡ് യു പി കുട്ടികളും. അതായത് രണ്ടിടത്തും വേണ്ടതുകൊണ്ട്. ഓക്കെ ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തേ ഉള്ളേ. അതായത് മൊത്തത്തിൽ ഒരു 80 കുട്ടികൾ വന്നു. അതിനകത്ത് ഇപ്പോൾ മോനിപ്പള്ളി ഫാമിലെ 20 മുറാക്കുട്ടികളെ ഇട്ടു, 20 മാർക്കറ്റ് കുട്ടികളെ ഇട്ടു. അതുപോലെ തന്നെ മറ്റേത് മല്ലപ്പള്ളി അല്ലേ, മല്ലപ്പള്ളി അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൈസയുടെ ഇതനുസരിച്ചിട്ടായിരിക്കും അല്ലേ? ആ, ഇപ്പം വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ക്രോസ് കുട്ടികളെ ചോദിക്കുന്നവരുണ്ട്, പിന്നെ ഒറിജിനൽ കുട്ടികളെ ചോദിക്കുന്ന ആൾക്കാരും. ഓക്കെ, രണ്ട് രീതിയിലും സാധനത്തിനെ ഇറക്കി. ഓക്കെ, ഇപ്പോൾ കൂടുതലും പൊതുവെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ ആൾക്കാർ ഇപ്പം ഈ ഒറിജിനലിനെ വാങ്ങിക്കാനാണോ താല്പര്യപ്പെടുന്നത്, അതോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളിപ്പം 120 ചെയ്യുന്നുണ്ട് അതിനെയാണോ താല്പര്യപ്പെടുന്ന ആൾക്കാർ? ഒറിജിനൽ കുട്ടികളോടാണ് കൂടുതലും താല്പര്യമുള്ളത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ക്രോസ് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇത് മറ്റേതിൻ്റെ അത്ര തന്നെ നല്ലൊരു ക്വാളിറ്റി കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ? ഇപ്പം രണ്ടും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ പോത്തിനെ പറ്റി അറിയാൻ ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒറിജിനൽ കുട്ടിയെ കാണുമ്പോഴും ക്രോസ് കുട്ടികളെ കാണുമ്പോഴും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ പോത്തിനെ കാണുന്ന അറിയാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും എടുത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം അല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വെച്ചാൽ, അത് ഇതും നമ്മളുടെ വ്യത്യാസം വെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ കൊമ്പാണ്. ബാക്കി നോക്കുമ്പോൾ എല്ലാം തന്നെ ഒരുപോലെ തന്നെ ആയിരിക്കും. ഇപ്പം തന്നെ ഈ ഒരു കുട്ടിയുടെ കണ്ട എല്ലാവരും പറയും, ഇപ്പം റിങ് കുട്ടി പറയും, അല്ല തൻ്റെ കൊമ്പ് ഔട്ടാന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്, ഈ ഒരു പോത്തിനെ കണ്ട ഇതിപ്പോൾ ഇതിൻ്റെ ഒക്കെ കൊമ്പ് എന്ന് വെച്ചാൽ കൊമ്പ് ഔട്ടാ, ഇത് മുകളിലോട്ട് ഇങ്ങനെ പോത്തേ ഉള്ളൂ. മനസ്സിലായിട്ട് വളയും, അതാണ്. പക്ഷെ ഇപ്പുറത്തേക്ക് ഈ ഒരു കുട്ടിയെ കണ്ട് ഇതൊക്കെ കണ്ട കൊച്ചു കുട്ടിയാണ്, ഇതെല്ലാം മുറാ കുട്ടികളാണ്. ഇതെല്ലാം തന്നെ അവിടെ തന്നെ വളഞ്ഞു വരുന്നുണ്ട്. ഇതാണ്ട് ഇതാണ്ട് ഈ ഒരു പോത്ത് കിടക്കുന്നുണ്ടോ? അപ്പൊ അതാണ് ആ ഒരു പുറത്തിറക്കി തന്നെ പുറത്തിറക്കാണ്. പിന്നെ ഇതാ ഈ കുട്ടിയൊക്കെ ഉണ്ടോ? ഇതാണ് കൊമ്പിലാണ് ആദ്യം നമുക്ക് പെട്ടെന്നൊരു വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം തന്നെ, അതായത് നമ്മുടെ ബോഡിയോ അല്ലെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് അതെല്ലാം തന്നെ ഒരു ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ടോ? ആണോ? ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് കാഴ്ചയിൽ നമുക്ക് തോന്നുന്നത്. അതായത് മാർക്കറ്റിൽ നിന്ന് എടുത്ത കുട്ടികളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുറ എന്ന് പറഞ്ഞ ഡ്രില്ലിൽപ്പെട്ട പൂത്തുള്ളാണ് ഇതിൻ്റെ ആണ്ടിൽ. ഇതല്ലാണ്ട് വേറെ ഒരു വ്യത്യാസം നമുക്ക് കാഴ്ചയെ തോന്നില്ല. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് പോയി വളർത്തുമ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും മുറയ്ക്കും ക്രോസ് ബ്രീഡിനും എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇതപ്പം ഇതിൻ്റെ മുറയുടെ ഒക്കെ ആ ഒരു വില എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്? കിലോ 150 രൂപയ്ക്ക് പണ്ടും പറയാറുണ്ട്, ഈ കുട്ടികൾക്ക് നമുക്ക് വരുമ്പോഴത്തേന് 135 രൂപ വില വരും. നിങ്ങൾക്ക് കിട്ടുന്ന വില വരുമ്പോൾ 135 രൂപ അടുത്ത് കിട്ടുന്ന നമ്മളവിടുത്തെ എല്ലാ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന് ആ ഒരു വിലയിലോട്ട് നമുക്ക് വരുന്നുണ്ട്. ശരി, പക്ഷെ ക്രോസ് കുട്ടികൾ വരുമ്പോൾ അത്രയും വരുന്നില്ല. ഒരു 105 രൂപ 100 രൂപ ആ റേഞ്ചില്. ഈ പ്രാവശ്യം വന്ന കുട്ടികൾക്ക് നമുക്കൊരു 102 രൂപ 103 രൂപ ഒരു 15 രൂപ മാർജിൻ കിട്ടി. 15 രൂപ വെച്ച് മാർജിൻ കിട്ടുന്നുണ്ട്.
നിങ്ങൾക്ക് ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ലാഭം തോന്നുന്നല്ലേ? ക്രോസ് ബ്രീഡ് ചെയ്യുവാണെങ്കിലാണ് കൂടുതലും ലാഭം. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വേറെ കാര്യങ്ങളോ എക്സ്പെൻസോ കാര്യങ്ങളോ, ഈ കുട്ടികളെയൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു മാസമോ നമ്മൾ അവിടെ തന്നെ നിർത്തണം. ഓരോന്നിനും മേടിച്ച് 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 നിർത്തി ഇതാകുമ്പോൾ ഒരുമിച്ച് ഒരു ഫാമിൽ ഒന്നോ രണ്ടോ മാസം പെട്ടെന്ന് ഇത്ര എണ്ണം തന്നെ എടുക്കാൻ പറ്റും, ഒരു ലോഡ് തേക്കാൻ പറ്റുമല്ലേ. ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ എവിടുന്ന എന്താന്നൊക്കെയുള്ള നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി അവിടെ ആരാ നിൽക്കുന്നതും ആരാ ഇപ്പൊ അറിയാം, ജിത്തു ഇപ്പൊ ആരാ ലോഡ് എന്നുള്ള ആരെയും ഒരുമാനിപ്പത്തെ എല്ലാവർക്കും എവിടുന്ന് നമ്മൾ എടുക്കുന്നു, നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നു. പണ്ട് ഞാൻ ഒറിജിനൽ മുറ എന്നും പറഞ്ഞ് നമ്മളെ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടിയെ ഞാൻ കൊണ്ട് കൊടുത്താൽ അത് ഇതുപോലെ തന്നെ ഒരു പറച്ചിലുണ്ടായതാണ്. ഒറിജിനൽ മുറ കൊടുക്കുന്ന ആൾക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അന്ന് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി കിടന്ന് ഒത്തിരി വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടായി. അപ്പം ഇതെങ്ങനെയാണ് വാങ്ങിയെന്നും എല്ലാം കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളോട് ഞാൻ പറയണ്ടല്ലോ, പണ്ടും പറയുന്നല്ലോ, നമ്മൾ രണ്ടൊന്ന് പേര് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ തന്നെ ഹരിയാനയിൽ തന്നെ നമ്മൾ ഫാം എടുത്തിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അവിടെ നാലും അഞ്ചും എണ്ണത്തിനെ മേടിച്ച് നിർത്തി നിർത്തിയാണ് നമ്മൾ ലോഡാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ 150 രൂപയ്ക്ക് കൊടുക്കുന്നത് വിൽക്കുന്നത്. ക്രോസ് കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേന് ക്രോസ് കുട്ടികൾ മാർക്കറ്റ് പർച്ചേസ് ചെയ്ത കുട്ടികൾ, അതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും മാർക്കറ്റിൽ പോവാ, ഒരു വെയ്ക്കാറുള്ള കുട്ടികളെ ഒരു 10-15 രൂപ ഒരുമിച്ച് എടുക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനം തന്നെ നമുക്ക് ലോഡാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പല കാര്യത്തിലും ബുദ്ധിമുട്ടില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ വിലക്ക് പറഞ്ഞു മനസ്സിലേ. ഒരു ലാറ്റർ എടുക്കുന്ന എല്ലാം കൂടെ നമുക്ക് ചിലപ്പം ഇതെല്ലാം ഒരു 12 രൂപ വിലക്ക് നമുക്ക് എടുക്കാം. 200 കിലോ ആവറേജ് തൂക്കമുണ്ട്. ആ കുട്ടികളിലൂടെ വരാൻ വേണ്ടി എനിക്ക് 21 രൂപ 22 അടുത്ത് ചിലവ് വരുന്നു. പറഞ്ഞ മനസ്സിലായി, വണ്ടിക്കൂലിയും കാര്യങ്ങളും എല്ലാം കൂടെ. അപ്പം ഞാൻ അതിന് 120 രൂപയ്ക്ക് വിൽക്കും. അതേസമയം മറ്റേ കുട്ടികളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമോ കാര്യങ്ങളോ കാണിക്കണം പോലും ശ്യാമ തന്നെ ഇപ്പോൾ ഇഷ്ടമുള്ള കുട്ടിയെ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ പുറത്തിറക്കി കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും ഒറിജിനൽ കുട്ടികളും ക്ലോസ് കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം. ജിതു പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇപ്പം നിങ്ങളിപ്പം മാർക്കറ്റ് കുട്ടികളുടെ ഇപ്പം നിങ്ങളുടെ ഫാമിലാണ് ഏറ്റവും വിലക്കുറവ്, 120 രൂപ എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിയ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ 120 രൂപയ്ക്ക് കേരളത്തിൽ ഒരു ഫാമുകാർ പോലും പോത്തുട്ടികളെ മാർക്കറ്റ് കുട്ടികളെ, അതായത് അവിടെ നിന്ന് മാർക്കറ്റ് കുട്ടികളെ കച്ചവടം ചെയ്യുന്നില്ല, ജിത്തുവിൻ്റെ ഫാമിൽ മാത്രമാണ് 120 രൂപയ്ക്ക്, 125 തൊട്ട് മുകളിലോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 120 രൂപ കൊടുക്കാൻ നേരത്തെ മറ്റുള്ള കച്ചവടക്കാർ നിങ്ങളെ ഹോൾസെയിൽ എടുക്കാറുണ്ടോ അല്ലെ? നമ്മുടെ കർഷകർ മാത്രമുള്ളതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെന്ന് പറയാം. നമ്മൾ ഹോൾസെയിൽ കച്ചവട കാര്യങ്ങളൊന്നും നമ്മൾ ലോഡറായി കൊടുക്കുമോ ആ കർഷകർക്ക്? ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ 6-7 പേര് വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ വേണം സാധനം ഇറക്കിത്തരാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ട് ഇറക്കിത്തരാൻ പറ്റത്തില്ല. ഓക്കെ, വന്ന് ഫാമിലിറങ്ങുമ്പോൾ വന്ന് കണ്ട് അതിൽ നിന്ന് 10, 20, 30 കുട്ടികളെ നിങ്ങൾ എടുത്തു. ലോഡ് വരുന്ന ദിവസം തന്നെ വേണം? ലോഡ് വരുന്ന ദിവസം തന്നെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ നോക്കിയെടുത്ത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ശ്യാമിന് ഉദാഹരണം പറയാം. ശ്യാമിന് ഞാൻ ലോഡ് ഇറക്കി കൊടുത്തരാന്ന് പറയാം, ശ്യാമിൻ്റെ അഡ്വാൻസ് മേടിക്കും. ഞാൻ അവിടെ കൊണ്ടുവരാൻ നേരത്ത് വണ്ടിക്ക് അത് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇപ്പോൾ ശ്യാമിൻ്റെ 19 ശ്യാമിൻ്റെ വീട് അവിടം വരെ കൊണ്ടുവന്ന് ഇറക്കി കൊണ്ട് തരാൻ നേരത്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് വരുമ്പോൾ പല കുട്ടികൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ അകത്ത് ഒരു കുട്ടിയുടെ മുതുകിൻ്റെ ഇവിടെ നല്ല മുതുകൊക്കെ ഇത് മേടിക്കാൻ വരുന്ന ചിലപ്പം പറയും ഇതിനെ വേണ്ട തിരിച്ചു കൊണ്ടുവക്കണം, അവൻ കാശുമില്ല, അവൻ്റെ പൈസയ്ക്ക് അന്നേരം വിലയുണ്ട്. പക്ഷെ മറ്റേ കുട്ടികൾക്ക് സംബന്ധിച്ച് അങ്ങനെയല്ല, ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേന് ആ ഒരെണ്ണം വേണ്ട അവിടെ നിന്നോട്ടെ, ഇത് 19 വരെ ഞാൻ ഈ വെള്ളിയുണ്ടി വിളിച്ച് അവിടെ കൊണ്ടുപോകും, വണ്ടിക്കൈകളെല്ലാം വാടകയും കാര്യങ്ങളും എല്ലാം കൊടുക്കണം, നമുക്ക് സ്വന്തം വണ്ടിയൊന്നുമല്ല. അവിടെ നിന്ന് 2-3 കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചാൽ ഞാൻ പിന്നെ ഇതിനെ എന്നാ ചെയ്യാൻ? അതുകൊണ്ട് ഇവിടെ ലോഡ് വരുന്ന ദിവസം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ലോഡ് വരുന്ന ദിവസങ്ങളിൽ ഇവിടെ വരുവാണെങ്കിൽ വന്ന വണ്ടിയെ ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടമുള്ള കുട്ടികളെ നോക്കുക, കുട്ടികളെ വേണേ ഫുള്ളായിട്ട് വേണേലും എടുക്കാം, എടുത്തിട്ട് വേണേ ആ വണ്ടി തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ അവിടത്തോട്ട് എത്തിക്കാനുള്ള വഴികൾ ഓക്കെ നമ്മൾ ചെയ്തു തരാം, ചെയ്തു കൊടുക്കാം. അതിൽ കൂടുതലൊന്നും നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം നിങ്ങൾ തരുന്ന പൈസക്ക് സാധനം വരാൻ നേരത്ത് നിങ്ങൾക്ക് വേറെ സ്വഭാവം വരും. ആൾക്കാർക്ക് പൊതുവേ കാണിക്കുന്ന പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ലോഡ് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇല്ലാത്ത കുറ്റങ്ങൾ കാണത്തില്ല, പക്ഷേ എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ അതിനെ മൊത്തം സ്ക്രാച്ച് നോക്കാം, നടത്തി നോക്കാം, കടത്തി നോക്കാം, എങ്ങനെ വേണമെന്ന് നോക്കാം, എന്നിട്ട് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ ഇന്നിപ്പോ നാ വന്നു ലോഡായിട്ട് കൊണ്ടുവന്ന് ഇറക്കി കച്ചവടം ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, ചത്തുപോയാൽ നമുക്ക് എടുക്കാം. അല്ലാതെ ഒരു ചെറിയ മുറിവുണ്ടായി ഇതുണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ഇതിൻ്റെ ചെറിയ മാർജിൻ ഇട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 100 രൂപേൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് 2 കൊണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം അതിനുള്ള ആവശ്യക്കാർ ഇപ്പോൾ വരുന്നുണ്ടോ ഒത്തിരി ആൾക്കാരും? എല്ലാം വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒത്തിരി അല്ല വീഡിയോ റെസ്പോൺസ് അല്ല ഞാൻ ചോദിച്ചത്, 120 കുട്ടി ചോദിച്ച് വിളിക്കുന്നുണ്ട് ആൾക്കാർ. 120 കുട്ടി മാർക്കറ്റ് കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? കാരണം ഞാൻ നേരത്തെ എല്ലാ മാസവും നമ്മൾ വീഡിയോ ചെയ്ത നമ്മളെല്ലാ മാസം വീഡിയോ ചെയ്താൽ മാത്രമേ ഇത് മുഴുവൻ കൊടുത്തു തരുവാണ് പറഞ്ഞു. അതുകൊണ്ടാണ് 120 മാർക്കറ്റ് കുട്ടികളെ ചോദിച്ചു വിളിക്കുന്ന ആൾക്കാരുണ്ടോ ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞ ശ്യാമ, ആ വിളിച്ച ആൾക്കാർക്ക് വേണ്ടി 2 ലോഡോളം നമ്മൾ ഒരു 100 കുട്ടികളോളം ആ രീതിയിൽ കൊടുത്തു. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പിന്നെ ശ്യാമിനെ വിളിക്കേണ്ട ഒരു
ഇവരാണ് ഞാൻ. അപ്പം അച്ചടം ഉണ്ടായിരുന്നു, എൻക്വയറീസ് ഉണ്ടായിരുന്നു, വിളിച്ചു. പിന്നെ ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച്, അന്നേരം ഇപ്പൊ നേരത്തെ മീറ്റ് ചെയ്യുമ്പോ ഒരു ഒറ്റയടിക്ക് ഒരു ഒരു കുട്ടികൾ മാത്രമേ കാണുള്ളൂ, ഒറിജിനൽ മാത്രം അല്ലെ ക്രോസ് മാത്രം. ഇപ്പം നമ്മൾ രണ്ടിടത്തും കൂടെ മല്ലപ്പള്ളിയിൽ അവിടെ ഫാമായി, രണ്ടിടം കൂടെ ഒരു പോലെ ഉണ്ടാകുന്നു. ഇവിടെ വീട് ചെയ്തു, ഇനിയിപ്പോ അടുത്ത അവിടെ കൂടെ ഇപ്പൊ രണ്ട് ലോഡാണ്, മൊത്തത്തിൽ 80 കുട്ടികളാണ്. അതായത് ഇവിടെ ഒരു 40 കുട്ടികൾ, അവിടെ ഒരു 40 കുട്ടികൾ, മൊത്തം 80 കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരാം, അല്ലെന്നുണ്ട് അങ്ങോട്ട് പോകാം. ജിത്തു ഇപ്പം മോനിപ്പള്ളി തന്നെ ഉള്ളല്ലേ ഫുൾ സമയം? ഇതിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വെയിറ്റും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളെ എടുക്കാം. ഇതെല്ലാം തന്നെ മുറ കുട്ടികൾ, അവർക്കാണ് ഇപ്പുറത്തെ മാർക്കറ്റ് കുട്ടികളാണ് ഈ കാണുന്ന എല്ലാം തന്നെ. വ്യത്യാസം ഇതൊന്നും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞിട്ടും വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ബ്ലാക്ക് കുട്ടികൾ എല്ലാം നല്ല ഫുൾ ബ്ലാക്ക് കുട്ടികൾ. പിന്നെ ഇത് വണ്ടിയല്ലേ, വണ്ടിയല്ലേ, വണ്ടി വന്നപ്പോ ഒരഞ്ഞതാ. അപ്പം ഇതിപ്പോ നമ്മള് ലോഡായിട്ട് ചെല്ലുമ്പോഴത്തേന് ഒരാൾക്കാർക്ക് അത് വേണം. ഞാൻ പിന്നെ അതിനെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിന്റെ തന്നെ വ്യത്യാസം. ഈ കുട്ടികൾക്ക് ക്ലോസ് കിട്ടിയാ, പക്ഷെ ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ. ഇപ്പൊ തന്നെ എന്റെ ചെസ്റ്റിന് മേലെ ഹൈറ്റായി, ഇവിടെ നിൽക്കുന്നുണ്ട് ഈ കുട്ടികളിൽ നിന്നും നിൽക്കുന്നത്. പക്ഷെ സ്കിന്നും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഓക്കെയാ, പക്ഷെ കൊമ്പിന്റെ വലിപ്പം കൊമ്പ് വളങ്ങി കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആംഗിളിൽ കയറി വരും. പക്ഷെ നമുക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇതില്ല അല്ലേ. ബാക്കിയുള്ള എല്ലായിടത്തും കൊടുക്കുന്ന കുട്ടികൾ ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് എടുത്തതും ഒരേ മാർക്കറ്റിൽ തന്നെയാണ്. ഇതുണ്ട്, ഇത് വേറെ, ഇതൊക്കെയാണ് മാർക്കറ്റ് കൂട്ടി അല്ലേ. എന്റെ കൊമ്പാവട്ടെ ഇതൊക്കെ ഒരു ഒറിജിനൽ കുട്ടിയാ. ആ കുട്ടിയുടെ കൊമ്പിന്റെ വലിപ്പമുണ്ടോ, വണ്ണത്തിനും വണ്ണം തീർത്ത് കുറവാണ്, കറക്റ്റായിട്ട് കയറി വരും, വലിയ ചെവിയുണ്ട്, സ്കിന്ന് പേപ്പർ കനവുണ്ട്, സ്കിന്ന് തീർത്തും ഇത്രേ ഹൈറ്റും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു 6-7 മാസത്തിൽ കൂടുതൽ പ്രായമായിട്ടില്ല. കുട്ടികളെല്ലാം അതേ ലെവലിൽ തന്നെ കയറി വരുന്ന കുട്ടികളാണ്. കണ്ട ആ കുട്ടി, ഇതൊരു 160 കിലോ 155 കിലോയിൽ കൂടുതൽ ഇല്ല, പക്ഷെ പക്കാ കുട്ടിയാണ്. കുട്ടികളൊക്കെ ഇടനീളം ഹൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടില്ല, നല്ലതായിട്ട് കയറി വരും. കണ്ട അടുത്ത കുട്ടി, ഇതൊരു 200 കിലോ ഉണ്ട്. ആ 200 കിലോ ഉണ്ട് ആ കുട്ടിയുടെ കൊമ്പത്തേന്ന് പറയുന്നത് പക്കയാണ്, മറ്റുള്ളതിൻ്റെ പോലെയല്ല, നല്ല കറക്റ്റായിട്ട് കയറി വരും. കയറി വരും കുട്ടിയുടെ ഹെഡ്, കണ്ണിന് വരുന്ന ലൈൻസ് എല്ലാം ഒക്കെയാണ്. കുട്ടികൾ ഈ കിടക്കുന്ന കുട്ടികളെല്ലാം ഒറിജിനൽ കുട്ടികളും നമ്മൾ ജീവിക്കും. ഇതുണ്ട് ആ കിടക്കുന്ന കുട്ടി, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ഒറിജിനൽ ക്രോസും നമ്മളുടെ വ്യത്യാസം. ഇതിൻ്റെയൊക്കെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ, നല്ല രീതിയിൽ ഈ കുട്ടിയുടെയൊക്കെ അത് ദൈവം നോക്കുമ്പോൾ തന്നെ കണ്ടില്ല. മുമ്പ് കൃത്യമായിട്ട് ഇത് ഇത്രയേ ഉള്ളൂ, കറക്റ്റായിട്ട് വളഞ്ഞ് കയറി വരും. ഹെഡ് ഇത്രയും കൂടെ പൊങ്ങി കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും തലയ്ക്ക് മുകളിലോട്ട് വളഞ്ഞ് നിൽക്കട്ടെ. രണ്ടാമത് ഒരു റിങ് കുട്ടിയാണ്. കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ അറിയാതെ ആ കുട്ടികളെ കാണുമ്പോഴത്തേന് മനസ്സിലാവും. ഇതിന് പറയാനുണ്ടല്ലേ, ഈ കുട്ടിയുടെ ഹെഡ് നോക്കിയിരുന്നു, എൻ്റെ ഹെഡും കണ്ണും തലയൊക്കെ നോക്കി.